സന്തോഷം. നമ്മളിപ്പം കടയിൽ വന്നിരിക്കുന്നത് വിക്കിക്ക് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പിറന്നാൾ വരികയാണ് വിക്കിൻ്റെ. അപ്പം ഇങ്ങനെ വിക്കി സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കാമല്ലോ. ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എപ്പോഴും വിക്കി വീട്ടിലുണ്ടാകുമ്പം നമുക്ക് അവൻ്റെ കൂടെയാണ് നമ്മൾ പോവുക ഷോപ്പിങ്ങിനുമൊക്കെ ആയിട്ട്. അപ്പോൾ പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് അവനറിയാൻ പറ്റും നമ്മൾ എന്താ എടുക്കുന്നതെന്നുള്ളതൊക്കെ. എത്ര ഇങ്ങനെ മറച്ച് വെച്ചിട്ട് കൊടുക്കുവാണെങ്കിലും ജസ്റ്റ് അറിയാം ഇന്നതൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമായിരുന്നു വീട്ടിലേ ഉള്ളതുകൊണ്ട്. ഇത്തവണ പിന്നെ സ്കൂളിൽ പോകണതുകൊണ്ട് ഓർത്തു അവനില്ലാത്ത സമയത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇവിടെ ഇപ്പം ക്രിസ്മസിൻ്റെയും കൂടെ ആയിട്ട് സാധനങ്ങൾ നിറയെ ഉണ്ട്. നമ്മൾക്കിപ്പം ക്രിസ്മസും വരികയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം എന്തായാലും നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പം നമ്മൾ ഈ കടയിൽ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഗിഫ്റ്റ്സ് ഒക്കെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ മുൻപാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് വിക്കിയുടെ പിറന്നാളിൻ്റെ തലേദിവസം മുതലുള്ള വീഡിയോസ് കാണാം. വിക്കി കുട്ടനതെ, നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇത്തവണ ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് മാത്രമേ ചെയ്യണുള്ളൂ, താഴോട്ട് വെക്കണില്ല എന്ന് വിചാരിച്ച്. ഇപ്പം ഞാൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പാക്കേജ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാക്കേജ് വന്നിട്ടുണ്ട്. അപ്പം അതെടുക്കാമെന്ന് പറഞ്ഞിട്ട് പോവാം. വിക്കിക്കുട്ടൻ്റെ പിറന്നാൾ സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് അയച്ചതാണ് അപ്പോൾ വിക്കിൻ്റെ ഗിഫ്റ്റ്. അപ്പം വിക്കി ഇപ്പോൾ സ്കൂളിൽ പോയതുകൊണ്ട് ഞാനിപ്പോൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണല്ലോ. അപ്പം നമ്മൾക്ക് അതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാക്കേജാണ്, നമുക്ക് പൊട്ടിക്കാം. എന്തായാലും ഇത് പാക്ക് ചെയ്യണം. അപ്പം നല്ല തണുപ്പുണ്ട്, 2 ഡിഗ്രിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന്, നമ്മൾ ബാക്ക് സൈഡിലാണല്ലോ, അപ്പം ഇത് ഫ്രണ്ടിലാണ് കൊണ്ടുവയ്ക്കുക. അപ്പം അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ദേ സൂര്യൻ കണ്ടോ, തണുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. സൂര്യൻ തണുപ്പൊന്നുമില്ല, പക്ഷെ സൂര്യൻ ഉണ്ടായിട്ട് നമുക്കാണ് തണുപ്പ്. അപ്പം അങ്ങനെ എന്തായാലും പാക്കേജ് കിട്ടി. ഇനി നമുക്ക് പോയിട്ട് ബാക്കിയുള്ള എല്ലാ ഗിഫ്റ്റും എല്ലാം കൂടിയിട്ട് പാക്ക് ചെയ്യാം. വിക്കി സ്കൂളിലോട്ട് എനിക്ക് വിളിക്കാൻ പോകണം. അപ്പം അതിന് മുന്നേ നമ്മൾക്ക് എല്ലാം പാക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പം നമ്മളെന്തായാലും ഗിഫ്റ്റൊക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. വിക്കി ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണല്ലോ. അപ്പം അവൻ വരുന്നതിന് മുന്നേ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നാളത്തേക്കാണ് ബർത്ത്ഡേ. അപ്പോൾ ഇന്നെന്തായാലും ഫുൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കണം വിക്കി വരുമ്പോഴത്തേക്കും എല്ലാം. ഇപ്പോൾ വിക്കിക്ക് അറിയില്ല, കാരണം ഇത്തവണ എങ്ങനെയാന്ന് വെച്ചാൽ വിക്കി സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ വിക്കി വിചാരിക്കുന്നത് ഇതുവരെ വിക്കി നമ്മൾ പിറന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഇതിലാണ് അവൻ ഇരിക്കണത്. കഴിഞ്ഞ ദിവസം കൂടെ ഇങ്ങനെ പറഞ്ഞേയുള്ളൂ ഒരു സാധനം വാങ്ങിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പം ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ ഷോപ്പിങ്ങിനുമൊക്കെ പോയതും അതുപോലെ ഇപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നതും. പിന്നെ ഇതുപോലെ കൊറിയറൊക്കെ വരുമല്ലോ, പാക്കേജൊക്കെ വരുമ്പോഴും വിക്കി ഉണ്ടാവില്ല. അപ്പം അതൊക്കെ എടുത്ത് നമ്മൾ ഒരവിടെ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ പാക്ക് ചെയ്യാം. അപ്പം ആദ്യമെന്തായാലും അവിടെ നിന്ന് നാട്ടിൽ നിന്ന് അയച്ചത് എന്തായാലും നോക്കാം. അപ്പോൾ അതിനുശേഷം ഇതും ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഗിഫ്റ്റ് ഇനി കിട്ടിയില്ല എന്ന് അവന് വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ കുഞ്ഞുകുഞ്ഞ് ഗിഫ്റ്റ് കുറേ ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കണേ. ഏട്ടനും ഉണ്ടായിരുന്നു ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പം ഫോട്ടോ ഒന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഒരു ഫോട്ടോ ഫ്രെയിമും കൂടെ വാങ്ങിയിട്ടുണ്ട്, അപ്പം അതിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ഹാർട്ടിൻ്റെ ഫോട്ടോ ഫ്രെയിമാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ വിക്കിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതണം, അത്രയേ ഉള്ളൂ. വേറെ വലുതായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് നമ്മൾക്ക് കേക്ക് കട്ട് ചെയ്യുമ്പം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിക്കിയൊക്കെ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾക്ക് വിക്കിൻ്റെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻഡീസൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുകയാണ്. അതിന് വിക്കിയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് പാക്ക് ചെയ്യുന്നത്.
അപ്പോൾ പിറന്നാൾ ദിവസമായി. നമ്മളപ്പം രാവിലെ എഴുന്നേറ്റു. ഈ ഒരു സമയത്ത് ഇപ്പം വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെയാണ് നമുക്ക് എല്ലാ ദിവസവും ഈ ആകാശം ഉണ്ടാവുക. നല്ല ചുവന്നിരിക്കും, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ഞാനിപ്പം നേരത്തെ എഴുന്നേൽക്കണം, സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് പിന്നെ ഇന്നിപ്പം വിക്കിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് വിക്കിനെ എന്തായാലും വിക്കി എഴുന്നേൽക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വരുമ്പം ഒരു കുഞ്ഞ് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് പിന്നെ സ്കൂളിൽ പോയി വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കിട്ടും, നമ്മൾക്ക് കേക്കിൻ്റെ മിക്സായിട്ട് കിട്ടുന്ന മാവാണ്, അല്ലാതെ ഞാനിപ്പം സെപ്പറേറ്റ് ആയിട്ട് മൈദയും സംഭവങ്ങളൊന്നും വെച്ചിട്ടുണ്ടാക്കണമല്ല. അപ്പം ആ മാവ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് കപ്പ് കേക്കിൻ്റെ ആ ഒരു മോൾഡിൽ വെച്ചിട്ട് ഞാൻ ഈ മൈക്രോവേവിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കേക്ക് ഓർഡർ ചെയ്തത് എന്തായാലും വൈകുന്നേരമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതേ മൈക്രോവേവിൽ ജസ്റ്റ് ഒരു മിനിറ്റ് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കണുള്ളൂ. വിക്കിക്ക് വേണ്ടിയിട്ട് രാവിലെ എങ്ങനെയായാലും അവൻ്റെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും ആയി കഴിച്ചിട്ടങ്ങ് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മേലോട്ട് വിപ്പിംഗ് ക്രീം ചേർക്കണം, അത്രയേ ഉള്ളൂ. വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഇതും നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ആ ഒരു ടൈപ്പിലുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് ക്യാൻഡിലും വെച്ചിട്ടുണ്ട്. അപ്പം ഒരു മെഴുതിരി എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഇനി ക്യാൻഡിൽ അവൻ വിഷൊക്കെ ചെയ്ത് ക്യാൻഡിൽ ഊതിയതിന് ശേഷം കേക്ക് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ വിക്കിൻ്റെ എന്നതേം പോലെയുള്ള ചായയുണ്ട്. ചായ ഇല്ലാതെ എന്തായാലും അവൻ്റെ ആ ഒരു മോർണിംഗ് ചായ എന്ന് പറയുമ്പോൾ പാലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ബർത്ത്ഡേക്കും ഇതേപോലെ തന്നെ ആയിരുന്നു സംഭവങ്ങളൊക്കെ. അപ്പോൾ അതേ വിക്കിക്കോട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിപ്പം വിക്കി ഒരുപാട് നാളായിട്ട് ഒരു വർഷമായി, കഴിഞ്ഞ വർഷം തൊട്ട് ചോദിക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു മിഠായി. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്മസിന് മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെയായാലും ഒരു വർഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കിട്ടിയപ്പം അങ്ങ് വാങ്ങിച്ചതാണ്. അപ്പോൾ രാവിലെ പിന്നെ ഇനിയിപ്പം സ്കൂളിൽ പോകാനുള്ള തിരക്കായി. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തായാലും കപ്പ് കേക്കാണ്, അവൻ വലിയതായിട്ടൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പം അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾക്ക് രാവിലത്തെ പരിപാടികളൊക്കെ നോക്കുകയാണ്. ഇന്ന് വിക്കിക്ക് യൂണിഫോം ഇല്ല, പജാമ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പജാമ ഇടണം. പിന്നെ നമ്മൾക്ക് ഈ ഒരു വീക്ക് ക്രിസ്മസ് വീക്ക് ആയതുകൊണ്ടാണ് ജസ്റ്റ് അധികം ഒന്നും യൂണിഫോം ഇല്ല, എല്ലാ ദിവസവും കളർ ഡ്രസ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതേ ഇടയിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യലും മുടി ചീവലും അവിടെ ഏട്ടൻ സോക്സും ഷൂവൊക്കെ ഇട്ട് കൊടുക്കലും മാസ്ക് എല്ലാ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം സ്കൂളിൽ പോകാനുള്ള ആ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നതാണ്. അപ്പൊ അതെ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം പോകും. ബസ് ആണോ മിസ് ആവോന്ന് അറിയില്ല. വിക്കിക്കാണെങ്കിൽ പജാമ ഡേ ആണല്ലേ, അപ്പം സ്കൂളുള്ളതുകൊണ്ട് തന്നെ സ്കൂളിൽ പോണം. ബസ് പോയിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പം ആണെങ്കിൽ തണുപ്പ് 4 ഡിഗ്രി ആണ്, കുഴപ്പമില്ല. എന്നാലും ചെറുതായിട്ടൊരു മഴയുടെ ഒക്കെ ഇതെല്ലാം നനഞ്ഞു കിടക്കുന്നുണ്ട് ബേബി. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ബസ് ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് ഒത്തിരി നടക്കാനുള്ളൂ, ബസ്സായതുകൊണ്ട് പെട്ടെന്ന് എത്തുമല്ലോ. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ വിക്കിക്ക് എന്താ സ്കൂളിൽ വരുന്ന സമയത്ത് ഇത്തിരി ക്ഷീണം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ബസ്സിൽ വരണതാണ്. അപ്പോൾ എന്താ വിക്കിക്കുട്ടൻ്റെ ഇന്ന് എങ്ങനെയായിരിക്കും ബർത്ത്ഡേ വിക്കി? നല്ലതായിരിക്കും സ്കൂളിൽ അല്ലേ? ക്ലാസ് ഉണ്ട്, പിന്നെ നാളെ ഉച്ച വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആണ്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും സ്കൂളിൽ പോയിട്ട് വിക്കിനാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ബ്രോക്കൺ ലൈറ്റ്.
അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഈ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കില് കുറച്ച് ഇതൊക്കെ ചെയ്തു വെച്ച് ഞാൻ മറന്നുപോയി. ഞാനിപ്പം വീട്ടിലൊക്കെ വിളിക്കായിരുന്നു. അപ്പം വിളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇനി പിന്നെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് കുറച്ച് ബലൂൺസ് ഒക്കെ വീർപ്പിക്കലും അതുപോലെ പിന്നെന്താ ഇവിടെ കുഞ്ഞതായിട്ട് ഒരുപാടൊന്നും ഇല്ല. വിക്കിക്കാണെങ്കിൽ റെയിൻബോ തീമാണ് അവൻ കുറെ നാളായിട്ട് പറഞ്ഞോണ്ടേ ഇരിക്കുന്നത്, എല്ലാം റെയിൻബോ റെയിൻബോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഫുൾ കളേഴ്സ് ആണ് ഇരിക്കുന്നത്. വിക്കിക്ക് ഇപ്പം അവന്റെ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്ന കളേഴ്സ് ചോദിക്കുമ്പോ എല്ലാം ഫുൾ റെയിൻബോ ആയിട്ടാണ് എല്ലാം പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഇനി വിക്കി ഇപ്പം സ്കൂളിലാണല്ലോ, അപ്പൊ ഞാൻ വരും തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഏട്ടനാണ് ഇന്ന് വിളിക്കാൻ പോണത്. അപ്പൊ ഞാനിവിടെ അപ്പോഴത്തേക്കും ആ ഒരു സമയം കൊണ്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും വാങ്ങിക്കണം. പിന്നെ ഇന്നിപ്പം ഭക്ഷണം ഒന്നും പ്രത്യേകിച്ചില്ല, പീസയാണ്. വിക്കിന്റെ ഫേവറേറ്റ് അതാണല്ലോ, അപ്പം അവന്റെ ബർത്ത്ഡേ ദിവസം അത് തന്നെ ആയിരിക്കും. അപ്പോ നമ്മൾ വേറെ ഉണ്ടാക്കിയാലും പിന്നെ അവന് ഇഷ്ടപ്പെടാത്തത് കഴിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം അതും എല്ലാം കൂടെ വാങ്ങിക്കണം. അപ്പം ഏട്ടൻ എന്തായാലും വിക്കിനെ വിളിച്ചിട്ട് വരും. ആ സമയം കൊണ്ട് എന്തായാലും നമുക്ക് ഇവിടേക്ക് ഒന്ന് കുഞ്ഞതായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഷോളുകളാണ്. റെയിൻബോ എന്ന് പറയുമ്പോൾ റെയിൻബോന്റെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ എന്റെ ഈ പച്ചമഞ്ഞ ചുവപ്പ് എന്നുള്ള ഷോളുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കില് കേർട്ടനും ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ലൈറ്റ് സെറ്റ് ചെയ്യണം. ബാക്കില് നമ്മുടെ ലൈറ്റ് ഉണ്ട്, ഈ ലൈറ്റ് സെറ്റ് ചെയ്യണം. കേക്ക് കട്ടിങ് ഏറ്റവും രാത്രിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. കേക്ക് കട്ടിങ്ങിന്റെ കാര്യം എന്താ രാത്രിയാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ വീട്ടിൽ ഉള്ളവരെയും കൂടെ വീഡിയോ കോള് ചെയ്യണം. അപ്പം ഈ ഒരു സമയത്ത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, കാരണം അവിടെ ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്, എന്തായാലും ഉറങ്ങിക്കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പം ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കലും അവന്റെ കൂടെ കളിക്കലും പിന്നെ ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് പിന്നെ ബലൂൺസ് ഒക്കെ എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് കളിക്കൽ പരിപാടികളൊക്കെ ആണല്ലോ. പിന്നെ സ്കൂളിലെ വിശേഷമൊക്കെ വന്നിട്ട് വേണം കേൾക്കാൻ വേണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഇത്ര നേരം ചെയ്തതൊന്നും റെക്കോർഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ വിക്കിക്കുള്ള ഗ്രീറ്റിംഗ്സ് കാർഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വിക്കിക്കിപ്പം വായിക്കാനൊക്കെ ഒരുവിധം അറിയാം. എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ നന്നായിട്ട് വായിക്കാൻ അറിയാം. അപ്പം അവന് അറിയാവുന്ന വാക്കുകൾ വെച്ചിട്ട് ഞാനിങ്ങനെ കാർഡിൽ എഴുതുകയാണ്. വായിക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതവന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഗ്രീറ്റിംഗ്സ് കാർഡൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തും ഇതുപോലെ കുറച്ച് എഴുതുകയാണ്. അതുപോലെ ഹാർട്ടൊക്കെ വരയ്ക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ വരുമ്പം സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ബലൂണൊക്കെ ഊതി വീർപ്പിക്കുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോഴത്തേക്കും അവർ വന്നു, അവർ ബസ്സിലാണ് വന്നത്. ഞാൻ അറിഞ്ഞില്ല ഏട്ടനും വിക്കിയും കൂടെ ബസ്സിൽ വരുമെന്ന്. ബസ്സിൽ വന്നാൽ പിന്നെ പെട്ടെന്ന് എത്തുമല്ലോ, നടന്നിട്ടാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ ഡെക്കറേഷന് മുന്നേ തന്നെ വിക്കിക്കൂട്ടൻ എത്തി. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഇപ്പം എല്ലാം ഒരുക്കുന്നത്. ഏട്ടനും രണ്ടുപേരും ഒരേ മാച്ചിങ് മാച്ചിങ് അല്ലേ? ഞാൻ മാത്രം റിയൽ റെയിൻബോ. വിക്കിയുടെ ഡ്രസ്സ് വിക്കി തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ പിന്നെ അതേപോലത്തെ തന്നെ ഏട്ടനും എടുത്തു. ഞാൻ പിന്നെ എന്തായാലും എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഡ്രസ്സാണ്, അതുകൊണ്ടാണ് ഇത് എടുക്കാണ്ടിരുന്നത്. സെയിം പോലത്തെ പിന്നെ എന്ത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പം വിക്കിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. അവൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, കാരണം രാവിലെ ഒരു ഗിഫ്റ്റ് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ ഇനി ഗിഫ്റ്റൊന്നും ഇല്ലേന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയായിരുന്നു. വിക്കിക്ക് സർപ്രൈസ് കൊടുത്തപ്പോഴത്തേക്കും ഇത്രയും ഞെട്ടും ഒന്നും വിചാരിച്ചില്ല. വിക്കിയുടെ ഞെട്ടല കണ്ടിട്ട് ഞങ്ങളും ഞെട്ടിപ്പോയി. അത്രയ്ക്കും എന്താ പറയുന്നത്, അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കിട്ടുമെന്നുള്ളത്. ശരിക്കും ഭയങ്കര സന്തോഷമായി അവന്. അതുപോലെ തന്നെ ഇനിയുണ്ട് ഗിഫ്റ്റുകൾ എന്തായാലും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഇവൻ ഇതുപോലെ ഒരു ദിവസം കടയിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടതാണ്, ഇങ്ങനെ ലൈറ്റ് നമ്മുടെ ഈ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ വയ്ക്കുമല്ലോ ഇങ്ങനെ സ്റ്റാർസും അതുപോലെ സംഭവങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്.
ഡിസൈൻ, എന്തോ പേരൊന്നും എനിക്കറിയില്ല, അപ്പം ഗ്ലോ ലൈറ്റ് എന്നോ എന്തോ പറയും. അപ്പം ആ ഒരു സംഭവം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അത് കിട്ടിയപ്പോഴത്തേക്കും ശരിക്കും അവന് ഭയങ്കര സർപ്രൈസായി, നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പം പീച്ചയാണല്ലാതെ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, അപ്പോൾ അതാ പ്രത്യേകിച്ച് കാണിക്കാണ്ടിരുന്നെ. അതിനുശേഷം പിന്നെ ഓർത്തു എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ഇപ്പം ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വിക്കിനെ വിളിക്കാം, എങ്ങനെയുണ്ട് അവൻ്റെ അടുത്ത റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത സംഭവം ഇത്രയും ഗിഫ്റ്റ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടപ്പം ശരിക്കും അതും സന്തോഷമായി അവന്. അതും അവനൊരു സർപ്രൈസ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. പിന്നെ എന്താണ്, ഇതിപ്പം ടെൻ്റാണ് ഈ ഒരു ബ്ലൂ കളറിലുള്ളത്. ടെൻ്റ് എന്ന് പറയുമ്പം പ്ലേ ഹൗസ് എന്ന് പറയും. അതും വിക്കി, അത് എനിക്ക് തോന്നുന്നത് അഞ്ചാമത്തെ ബർത്ത്ഡേ ആയപ്പോൾ തന്നെ അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഈ ഒരു പ്ലേ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചു. കാരണം ആ ഒരു സമയത്ത് ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പം അവർക്ക് ആ ഒരു കുറച്ച് നാളത്തേക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. വലുതാവും തോറുമാണല്ലോ കറക്റ്റായിട്ട് സംഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. അപ്പം കുറച്ചുകൂടെ ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇതുപോലെ പിറന്നാളൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണെങ്കിലും അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക സന്തോഷം തന്നെ ആയിരിക്കും എന്തായാലും. അപ്പോൾ അവസാനത്തെ ഗിഫ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഗിഫ്റ്റാണ്. ഇത് ചെസ് ബോർഡും അതുപോലെ ലൂഡോ അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ സ്കൂളിൽ നിന്ന് ഒരു കാർഡും അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു പെൻസിലും കിട്ടിയിട്ടുണ്ടായിരുന്നു വിക്കിക്ക്. അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, അത് കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം സ്കൂളിൽ പോയി വന്നപ്പോഴത്തേക്കും പെട്ടെന്നല്ലേ ഇവർ വന്നേ, അതുകൊണ്ട് അത് കാണിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഈ ഒരു സംഭവം കൂടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ കേക്കാണ്, റെയിൻബോ കേക്കാണ് വാങ്ങിയത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ പോയി, റെയിൻബോ ഒക്കെ അങ്ങ് മേളിൽ ഇമേജ് ആക്കി വെച്ചതായിരുന്നു. അതൊക്കെ ഒരു ഇച്ചിരി കുളമായിട്ടുണ്ട്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിന് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും. കേക്കൊക്കെ വെച്ച് റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലോട്ട് വിളിക്കണം. അവിടെ നാട്ടില് കുറച്ചുപേരൊക്കെ വീഡിയോ കോളിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. അവിടെ രാവിലെ ആവണമല്ലോ. അപ്പം രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിക്കിക്കാണെങ്കിൽ ഉറങ്ങേണ്ട സമയം, നാളെയും ക്ലാസ് ഉണ്ട്, ഉച്ചവരെ ഉള്ളു നാളെ. പക്ഷെ എന്നാലും പോണം, നാളെ അവർക്ക് പീസ പാർട്ടിയാണ് അല്ലെ വിക്കി, അതുകൊണ്ട് അവന് പോണം. ഞാൻ പറഞ്ഞു ലീവ് എടുക്കാന്ന് പറഞ്ഞപ്പോ സമ്മതിക്കണില്ലേ, അതുകൊണ്ട് എന്തായാലും നാളെ പോണം. അപ്പൊ വേഗം ഒന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് കിടക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറക്കം വരണ്ട, ഇപ്പൊ എപ്പോഴും ഈ ഒരു സമയത്ത് കിടക്കും. ഡ്രസ് ഒക്കെ മാറ്റണം, കേക്കൊക്കെ കട്ട്.
ബർത്ത്ഡേയും ഇവിടെ എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തേ എല്ലാവരും കോളിൽ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേ ഹൗസ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോഴാണ് സെറ്റ് ചെയ്തത്. എല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് എന്തായാലും വിക്കിക്ക് അത് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തതാണ്. എവിടെ വിക്കി കൂട്ട, ഇതിനകത്തുണ്ടോ? തുറന്ന് നോക്കട്ടെ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. പ്ലേ ഹൗസ് ഇളക്കില്ലേടാ, നിൽക്കടാ, കാണിച്ചു കൊടുക്കട്ടെടാ. മുത്തെ ഈയല്ലേടാ, നിക്ക് മുത്തെ, നിൽക്കടാ കൂട്ടോ. വിക്കിയുടെ ലൈറ്റൊക്കെ വെച്ചിട്ട് അല്ലേ. അപ്പം ദേ ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിരിക്കുന്നത്. നിക്കാൻ പറ്റില്ല. അയ്യോ വിക്കി എല്ലാം കൂടെ പൊങ്ങി പോ. അപ്പം ഇത് സ്പേസിന്റെ തീമാണ്. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഇവിടെ നിർത്താണ്, ഇനിയിപ്പോ ഉറങ്ങാനുള്ള സമയമായി. കാരണം നാളെയും സ്കൂളുണ്ടല്ലോ, സ്കൂളിലോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കിടക്കുകയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയി എങ്കിലും അപ്പം ഇവിടെ നിർത്താണ് എന്തായാലും വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും വിക്കി കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.